നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റമാണ്, കബാലി ചിക്കൻ. ഇപ്പോൾ കബാലി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. പക്ഷേ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ചിക്കൻ ചെയ്യുന്ന അത്രയൊക്കെ തന്നെ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ, അത്ര തന്നെ ജോലിയേ ഉള്ളൂ റെഡിയാക്കി എടുക്കാൻ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വിഭവം കൂടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഏത് മുളക് പൊടിയാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില, കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്, ഇടിച്ച മുളക് 1 ടീസ്പൂൺ, അവസാനം ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി വെള്ളം ഒഴിക്കരുത്, പകരം നമ്മളൊരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ടയുടെ വെള്ളം മാത്രമാണെങ്കിൽ 2 മുട്ടയുടെ എടുക്കേണ്ടി വരും. ഞാനൊരു മുട്ട കംപ്ലീറ്റ് ഇട്ടു, എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു മുട്ട തന്നെ ധാരാളം മതിയാവും, ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ഒരു മുട്ട ധാരാളം മതിയാവും. ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ചെറുതായിട്ട് സാധാരണ നമ്മൾ കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്താൽ മതി, അപ്പോൾ ബോൺലെസ് ഒന്നും വേണമെന്നില്ല. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ചെയ്യണ പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, നമ്മളിതിങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. മാരിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ട് പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുക്കുന്നുണ്ട്. മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണയൊന്നും വേണമെന്നില്ല, ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടിംഗ് എല്ലാം എണ്ണയിൽ പോവും ചെയ്യും. അപ്പോൾ ഒരു ചിക്കൻ പീസസിൻ്റെ പകുതി മുങ്ങത്തക്ക രീതിയിൽ മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് സാധാരണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്നതോടുകൂടി ഇതിൻ്റെ പ്രോസസ്സ് തീരുന്നില്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കബാലി മസാല ഉണ്ടാക്കിയെടുക്കണം, അതാണ് ഇതിൻ്റെ പ്രധാന പ്രോസസ്സ്. ചിക്കൻ ഫ്രൈ ചെയ്യണതല്ല. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ആദ്യത്തെ ബാച്ച്, ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കോരി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബാച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ 1/2 കുക്കൊന്നും ആയാൽ പോരാ, ഞാൻ 2nd ബാച്ച് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. 1/2 കുക്കൊന്നും ആയാൽ പോരാ, കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. പിന്നെ ഇതധികം വേവാനൊന്നും നമ്മൾ സമയം കൊടുക്കുന്നില്ല, മസാല ഉണ്ടാക്കി അതിലേക്ക് ഇടുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമായിട്ട് അതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സെയിം പാനിൽ തന്നെയാണ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞതിട്ട് കൊടുത്തു. തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആകുമ്പോൾ ഒരു സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറുതാക്കണം എന്നില്ല, പക്ഷേ സ്ലൈസ് ചെയ്തിട്ടല്ല, സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്. അതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് കട്ട് ചെയ്യുന്നു വേണ്ട, വെറുതെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, എന്നാൽ പോലും അതിൻ്റെ ഫ്ലേവർ കിട്ടും. ഇഞ്ചി വെളുത്തുള്ളിയും വേറെ വേറെയാണ് കേട്ടോ, ഇഞ്ചി 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും ആണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള ഒരുപാട് വഴന്ന് വരണം എന്നില്ല, ഒന്ന് വാടിയാൽ മതി. ആ സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ലതാണ്. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് ജസ്റ്റ് വാടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ റെഡിയാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് 2 മിനിറ്റ്.
ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. പക്ഷെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ചിക്കനിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. മാത്രമല്ല ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് 1 ടീസ്പൂൺ ഇടാം. ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടത്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ധാരാളം മതിയാവും. ആ മുളകിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്, കാരണം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും, അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി അത്രയും ഉപ്പ് വേണം എന്നുള്ളവർക്ക് ചേർക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ ഉടൻ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനെല്ലാം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സവാള, അതുപോലെ ടൊമാറ്റോ സോസ്, ഇതെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തണം. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ഇതോടുകൂടി റെഡിയായി എന്ന് വിചാരിക്കരുത്. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ഇതിലേക്ക് സ്പെഷ്യലായി ചേർക്കാനുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, കാരണം ടൊമാറ്റോ സോസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനം. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് സമയം ഇനി കുക്കിംഗ് ടൈം ഇല്ല. ഇത് നമ്മൾ ഏകദേശം റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ 3 മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ചെറിയ പണിയും കൂടി ഉണ്ട്. ഏറ്റവും അവസാനം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാനിട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു 1 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ച് വെക്കണം. 1 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് തുറക്കുക. അതോടുകൂടി നമ്മുടെ അടിപൊളി കബാലി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും എന്താ ഇതിന് കബാലി എന്ന് പേരിട്ടതെന്ന്. കഴിക്കുമ്പോൾ അറിയാം അത്രയ്ക്കും ടേസ്റ്റിയാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ, അതുപോലെ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ സാധാ ചോറിൻ്റെ കൂടെ ആയാൽ പോലും ഒരു കറിയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് കഴിക്കാവുന്ന അടിപൊളിയൊരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.